ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ കൊണ്ട് കിഴി ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കല്ലുമ്മക്കായ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി അത് പൊരിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരു 2 അല്ലി കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്നു വരും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളുള്ളിയാണ് ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആവശ്യത്തിന് ഏരിയതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം പൊരിച്ചു വെച്ച കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ നാരങ്ങനീര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് റൈസ് ഉണ്ടാക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. റൈസ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. നെയ്യിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, സൺഫ്ലവർ ഓയിലിലും ഒക്കെ ഉണ്ടാക്കാം. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. കുറച്ച് പട്ട, പൂവ്, ഏലം ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണം. ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2x വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ നമ്മളിവിടെ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങനീര് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി പൊരിച്ചെടുക്കണം. അതിന് നമ്മളിവിടെ 1 സ്പൂണ് നെയ്യും 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് വേവായതിനു ശേഷം കോരിയെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായി നമുക്ക് കിഴി ഉണ്ടാക്കാം. അതിന് വാട്ടിയൊരു വാഴയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി പൊരിച്ചെടുത്ത ആ എണ്ണ അതിൻ്റെ അടിഭാഗത്ത് ഒന്നാക്കി കൊടുക്കുക ആദ്യം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായയുടെ മസാല കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ റൈസ് വെച്ച് കൊടുക്കുക.
റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി, ക്യാരറ്റ് തുടങ്ങിയവയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം വാഴയില ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് കിഴി പോലെ കെട്ടിയെടുക്കണം. വാഴനാര് കൊണ്ട് തന്നെ കെട്ടിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു കിഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ആ ബാക്കിയുള്ള ചോറിനുള്ള അത്രയും കിഴി ഉണ്ടാക്കിയെടുക്കാം. കിഴിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ താഴെയുള്ള തട്ട് മാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കിഴി ഇറക്കി വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കല്ലുമ്മക്കായ കൊണ്ടുള്ള കിഴി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്ന് അറിയാൻ നമുക്ക് ഈ കിഴി ഒന്ന് അഴിച്ചു നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ കിഴി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.